കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് കടവു പാലം പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി. 2016-17 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കൂളിമാട് പാലത്തിന്റെ പ്രവൃത്തി 2019 മാർച്ചിൽ ആരംഭിച്ചെങ്കിലും തുടർന്ന് വന്ന പ്രളയത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു. പ്രളയത്തെ പ്രതിരോധിക്കുന്ന രീതിയിൽ പാലത്തിന്റെ ഡിസൈനും എസ്റ്റിമേറ്റും പുതുക്കിയ ശേഷമാണ് പിന്നീട് പ്രവൃത്തി ആരംഭിച്ചത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് കടവു പാലം പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി. 2016-17 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കൂളിമാട് പാലത്തിന്റെ പ്രവൃത്തി 2019 മാർച്ച് 9 അന്നത്തെ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചത്. തുടർന്ന് വന്ന പ്രളയത്തിൽ പാലത്തിന്റെ പ്രവൃത്തിക്കായി ഒരുക്കിയ സംവിധാനങ്ങൾ ഒന്നടങ്കം ഒലിച്ചു പോവുകയും നിർമ്മാണ സാമഗ്രികൾ നശിക്കുകയും ചെയ്തതോടെ പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു. പ്രളയത്തെ പ്രതിരോധിക്കുന്ന രീതിയിൽ പാലത്തിന്റെ ഡിസൈനും എസ്റ്റിമേറ്റും പുതുക്കിയ ശേഷമാണ് പിന്നീട് പ്രവൃത്തി ആരംഭിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കരാറേറ്റെടുത്ത കൂളിമാട് പാലത്തിന് കിഫ്ബി മുഖേന 25 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. പാലത്തിന് 35 മീറ്റർ നീളത്തിലുള്ള 7 സ്പാനുകളും 12 മീറ്റർ നീളത്തിലുള്ള 5 സ്പാനുകളും ഉൾപ്പെടെ 390 മീറ്റർ നീളമാണുള്ളത്. കൂളിമാട് ഭാഗത്ത് 160 മീറ്റർ നീളത്തിലും അപ്പുറം ഭാഗത്ത് 80 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ആകെ 13 തൂണുകളും 2 വശങ്ങളിലും അമ്പാർട്ട്മെൻറ്റുകളും ഉള്ള ഈ പാലം പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലുള്ളവർക്കടക്കം കരിപ്പൂർ എയർപോർട്ടിലേക്കും തിരിച്ചും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായകരമാവും. പാലത്തിൻ്റെ അപ്പുറം ഭാഗത്ത് നടക്കുന്ന അവസാനഘട്ട കോൺക്രീറ്റ് സൈറ്റ് പി ടി എ റഹീം MLA സന്ദർശിച്ചു. കൂളിമാട് പാലത്തിൻ്റെ അവസാനത്തെ സ്ലാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർക്ക് ഇന്ന് പൂർത്തിയാകും. ബാക്കി പ്രവൃത്തി കൂടി പെട്ടെന്ന് തീർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രവൃത്തി പൂർത്തിയാകുന്ന മുറക്ക് തന്നെ നമുക്ക് കള്ളന്തോട് കൂളിമാട്, ഇതിൻ്റെ അപ്രോച്ച് റോഡായിട്ട് വരുന്ന കള്ളന്തോട് കൂളിമാട് റോഡിൻ്റെ പ്രവൃത്തി കൂടി നമുക്ക് പുനരാരംഭിക്കേണ്ടതുണ്ട്. നേരത്തെ കൊടുത്ത കരാറുകാരനെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് പുതിയ കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രവൃത്തിയും വേഗം പൂർത്തിയാക്കി ഉദ്ഘാടനം ഒന്നായി നിർവഹിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KE അബ്ദുൾ അസീസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PB ബൈജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ MUKKAM അബ്ദുൾ വഹാബ്, ഓവർസിയർ L ഹാരിസ്, TV ബഷീർ, A റസാഖ് തുടങ്ങിയവരും MLAയോടൊപ്പം സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.